ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് വെറൈറ്റി വീഡിയോസ് ആണ്. നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ഫിറ്റിങ്സുകൾ ടൈൽ ഒട്ടിച്ചതിന് ശേഷം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ആംഗിൾ കോക്ക്, ടാപ്പ്, ഷവർ, സ്പൗട്ട് ഇതെല്ലാം ജസ്റ്റ് ആടി കളിക്കുന്ന, അതായത് ഇളകുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെ ചെയ്താലാണ് അത് നമുക്ക് മാറ്റി ക്ലിയർ ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ കണ്ടോ, നമ്മൾ പ്ലംബിങ് ചെയ്യുന്നതിന് സപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മുടെ മെയിൻ ഭാഗങ്ങളെല്ലാം തന്നെ, അതായത് പൈപ്പ് കഴിഞ്ഞ് ബാക്കി വരുന്ന ഫിറ്റിങ്സുകളെല്ലാം തന്നെ ഇതുപോലെ പരിക്കനിൽ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കണം. അതായത് ആംഗിൾ കോക്ക്, സ്പൗട്ട്, ഷവറിൻ്റെ ഏരിയ ഇതൊക്കെ വരുന്ന സമയത്ത് അത് നമ്മൾ തിരിച്ച്, അതായത് ടൈറ്റ് ചെയ്ത് കയറ്റുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ടൈറ്റ് അല്ലെങ്കിൽ, അതായത് പരിക്കൻ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് ടൈറ്റ് ആയിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ അത് ഉള്ളിൽ ഇളകി ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ഇളകി അത് ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്ലംബിങ് ചെയ്തതിന് ശേഷം ടൈൽ ഒട്ടിക്കാൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന രീതിയിൽ കണ്ട, ഇതൊക്കെ വാൽവാണ് വരുന്നത്. വാൽവിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും തിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ശരിക്കും ടൈറ്റ് ചെയ്ത് അത് നിങ്ങൾ കണ്ട ആ വാൽവിൻ്റെ സൈഡ് തന്നെ നന്നായിട്ട് പരിക്കം വെച്ച് ടൈറ്റ് ചെയ്തേക്കാൻ സാധിക്കും. ആംഗിൾ കോക്ക് വരുന്ന ഏരിയ ആണെങ്കിലും സ്പൗട്ട് വരുന്ന ഏരിയ ആണെങ്കിലും അതുപോലെ തന്നെ വാൽവുകൾ വരുന്ന ഏരിയ ആണെങ്കിലും ഷവറിൻ്റെ ഏരിയകളിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പരിക്കൻ വെച്ച് ടൈറ്റ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈലിൻ്റെ കനം കൂടി ഇട്ടിട്ട് വേണം, അതിൻ്റെ എൽബോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ടൈലിൻ്റെ കനം കൂടി ഇട്ടിട്ട് വേണം നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ അകത്തേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ആ എൽബോ അകത്തേക്ക് പോകും, ത്രെഡ് എൽബോ അകത്തേക്ക് പോകും. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിപ്പിൾ ഇട്ടിട്ട് വേണം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഇട്ടിട്ട് വേണം നമുക്ക് എക്സ്റ്റൻഷൻ നിപ്പിൾ ഇട്ടിട്ട് വേണം നമുക്ക് ഈ പറയുന്ന ആംഗിൾ കോക്ക് സ്പൗട്ടൊക്കെ കണക്ട് ചെയ്യാൻ. ഇത് നിങ്ങൾ കണ്ടോ, ഇത് കറക്റ്റായിട്ട് ആ ടൈലിൻ്റെ കനമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ത്രെഡ് എൽബോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ടൈലിൻ്റെ കനം കൂടി വരുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് പരിക്കനിട്ട് ശരിക്കും ടൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷവർ അതുപോലെ തന്നെ ഷവറിൻ്റെ ആം കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് എത്ര ഫോഴ്സ് വരുന്ന സമയത്തല്ലെങ്കിലും ജസ്റ്റ് ആട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല, നീറ്റായിട്ട് എപ്പോഴും അത് വർഷങ്ങളോളം യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാത്ത രീതിയിൽ ഇരിക്കും. അതല്ല, ജസ്റ്റ് ഇളകുന്നതാണെങ്കിൽ ടൈലിൻ്റെ ഉള്ളിൽ കടന്ന് ഇത് ഇളകാനുള്ള ചാൻസസ് ഉണ്ട്. ടൈലിൻ്റെ ഉള്ളിൽ കളഞ്ഞ് ഇളകുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ അകത്ത് പതുക്കെ ലീക്ക് പതുക്കെ പതുക്കെ ലീക്ക് വരാനുള്ള ചാൻസസ് വന്ന് 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 അവസാനമായിരിക്കും നമ്മൾ കാണുക. അങ്ങനെ ലീക്ക് വന്നുകഴിഞ്ഞിട്ടെങ്കിൽ ഭിത്തി മേക്കായിരിക്കും മൊത്തം ലീക്ക് വന്നിട്ട് നമുക്ക് കാണുന്നത്. ഭിത്തിയുടെ അകത്തും അതുപോലെ തന്നെ ഭിത്തി നമുക്ക് ടൈലുള്ളതുകൊണ്ട് അകത്ത് കാണാൻ സാധിക്കില്ല, പുറത്തായിരിക്കും ഏതെങ്കിലും വാളിലായിരിക്കും ഈ പറയുന്ന നനവ് കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ.